ഇതിന് ദുരിയാൻ എന്ന് പറഞ്ഞാൽ പോലെ ചക്കയോളം വലുപ്പമുള്ള ദുരിയാൻ, അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം അല്ലേ ചേച്ചി? വാങ്ങുന്ന ആൾക്ക് നഷ്ടം വരാത്ത ഒരു ദുരിയാനാണ് എന്ന് കണ്ടതിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിൻ്റെ പേരാണ് റോജ്ഞാസി ദോഷൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദുരിയാനാണ്, അതാ നമ്മുടെ ഒപ്പം, അത് എൻ്റെ തലയ്ക്കൊപ്പം. അത് നമ്മൾ ഇതിന് എന്നേക്കാളും താന്ന് എനിക്ക് അത്രയും ഇരുന്ന് ഇൻട്രോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഈ ഒരു ഹൈറ്റിലാണ് ദുരിയാൻ കാഴ്ച കിടക്കുന്നത്. ഇത് മോങ്ടോങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. 8 kilo വരെ വെയിറ്റ് വന്ന ആ ദുരിയാൻ ചക്കയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഫുൾ റിവ്യൂ നമുക്ക് നോക്കാം. ഇത്തരം ദുരിയാൻ, ഈ ദുരിയാൻ പോലും നമുക്ക് മിനിമം ഒരു 3 kilo കൂടുതൽ 4 kilo അടുത്തുണ്ട്. നമ്മളിപ്പോൾ അടുത്തിൻ്റെ ഇത് തൂക്കി നോക്കുന്നുണ്ട്, കുരുവണ്ട് പോലെ ഇപ്പോൾ ഫ്രഷ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേക വെറൈറ്റി ദുരിയാനാണ്. അതിന് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് സ്ഥിതി ചേച്ചിയാണ്. സ്ഥിതി ചേച്ചി, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ നഴ്സറി എവിടെയാണ്, സ്ഥലങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ നഴ്സറി കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോടടുത്തുള്ള ചെങ്ങളവ. പള്ളിക്കത്തോടടുത്തുള്ള ചെങ്ങളം, ചെങ്ങളം ഒരുപാടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടടുത്തുള്ള ചെങ്ങളം. ഓക്കെ, നമ്മുടെ ഈ നഴ്സറിയുടെ പേര് ചെരിപ്പുറത്ത് നഴ്സറി. ചെരിപ്പുറത്ത് നഴ്സറി എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ദുരിയാന്റെ പേരെന്തായിരുന്നു? മോങ്ടോങ് എന്ന് പറയുന്ന ഇനമാണ്. ഓക്കെ, ഈ മോങ്ടോങ് എന്ന് പറയുന്ന ദുരിയാന്റെ പ്രത്യേകത കൂടി പറയാമോ? പ്രത്യേകത, സാധാരണ ദുരിയാനേക്കാൾ കായ സാധാരണ ദുരിയാന്റെ അകത്തെ പഴത്തിന്റെ കായ ചെറുതാണ്. ഇതൊത്തിരി വലിയതാണ്, ഒരു 8 kiloയോളം വരും. മരത്തെ കായ്ക്ക് എണ്ണം കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ഒരു 3.5 kilo 4 kilo ഇപ്പൊ ഓൾറെഡി എല്ലാം തന്നെ ഉണ്ട്. അതായത് നമുക്ക് ആവറേജ് ഒരു 3-3.5 kiloയും, അഥവാ ഇനി ഈ വർഷം കുറവാണ് കായ്ക്കുന്നതെങ്കിൽ ഒരു കായ 8 kilo കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പിക്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇവർക്കൊക്കെ 2 വർഷം മുൻപ് കിട്ടി, 2-3 വർഷമായി ഇപ്പൊ ഈ കാണിക്കുന്ന മരം കായ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യമേ കിട്ടിയതാണ് 8 kilo ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന ഒരു 3.5 kilo 4 kilo ആവറേജ് കായ് വരുന്നുണ്ട്. ഇതിൽ ഒരു വർഷം ഏകദേശം എത്ര കായ് ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്? ഈ വർഷം ഒരു 10-60 കായ ഉണ്ടായിരുന്നു. 60 × 3 ആവറേജ് കൂട്ടിയാൽ പോലും 400-500 അവൈലബിൾ ആണോന്ന് ചോദിച്ചാൽ ഇപ്പൊ കുറച്ച് തൈയേ ഉള്ളൂ. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഗുരു വിട്ട് പോയി കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടികളെല്ലാം നടത്തുന്നുണ്ട്. സീഡിങ് കൊടുത്താൽ അത് തന്നെ ആകണമെന്നില്ല. ഇതിന്റെ സീഡ് പടം കാണുമ്പോൾ കാണിക്കാൻ തീരെ ചെറിയതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാ കൊടുക്കുന്നത്. ഒന്ന് ഗ്രാഫ്റ്റ് അല്ല ബഡ്. ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡ്. ഓക്കെ, ബഡ് ആവാം കുറച്ചും കൂടി നല്ലത്. ഗ്രാഫ്റ്റ് ആണെങ്കിൽ കുറച്ച് ബുഷ് ആയിട്ട് നിൽക്കും, ബഡാണെങ്കിൽ അത്ര. ഇല്ല, ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഏത് തൈ ആ മരമാണെങ്കിലും ഒരു ഗ്രാഫ്റ്റ് മരം തന്നെയാ. ഇപ്പൊ മോങ്ടോങ്. ഈ മോങ്ടോങ്ങിന്റെ തൈ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഞങ്ങൾക്ക് ടോമിന്റെ ഒരു ഫ്രണ്ട് മലേഷ്യയിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് ആ കമ്പ് ഞങ്ങൾക്ക് തന്നതാ. ഓക്കെ, അവിടുന്ന് വന്ന കമ്പാ. ഓക്കെ, അത് ഗ്രാഫ്റ്റ് ചെയ്ത്, അത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തതാ. തയ്യാണ്, അങ്ങനെ കിട്ടിയതാണ് അല്ലേ. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടി, ഗ്രാഫ്റ്റ് ചെയ്തെടുത്തു, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത് കായ്ച്ചത്? ഒരു 3.5-4 വർഷം ആയപ്പോഴത്തേനും ആദ്യം പൂവിട്ടു, ഒരു 5-6 കുഞ്ഞു പൂ മാത്രം ഇട്ടു. എന്നിട്ട് അത് കായുണ്ടായില്ല. പിറ്റേ വർഷം ആയപ്പോഴത്തേനും പൂവിന് എണ്ണം കൂടി, അപ്പൊ ഒരു 5-8 കായൊക്കെ ഉണ്ടായി. അത് ഈ കായാണ് ഒരു 8 kilo വരെ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഈ കാ വലുതാകുന്നതനുസരിച്ച് ഞങ്ങളത് കയറ് കെട്ടി ചാടി പോകാതിരിക്കാൻ സപ്പോർട്ട് ചെയ്തു. ഇതിന് പ്രത്യേകത, എല്ലാ ജൂൺ മാസം ആകുമ്പോഴത്തേനും എല്ലായിടത്തെയും ദുരിയാന്റെ പഴം തീരും. എല്ലാ ദുരിയാനേക്കാളും ഒരു മാസത്തേനും കൂടെ മൂപ്പ് കൂടുതലുണ്ട്. ഇത് ജനുവരി മാസത്തിലാണ് അതിന് പൂവിടുന്നത്. അപ്പൊ ഇത് ജൂലൈ ആകുമ്പോഴത്തേനേ ഇതിന് പഴം ആവുള്ളൂ. തീർന്നു. പഴുതാമ്പഴുത്ത് തീരാറായി. ദിവസം 1-2 സാധാരണ രീതിയിൽ രാത്രിയിലാ വീഴേണ്ടത്. ഇത് ചിലപ്പോ ഒക്കെ പകല് വീഴുന്നുണ്ട്. ഇത് മറ്റേതിനെ അപേക്ഷിച്ച് ഇതിന് വലിയ സ്മെല്ല് ഇല്ല, കുറവുണ്ട്. ഇത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നതും. 3.5-4 വർഷം ആയപ്പോഴത്തേനും പൂവിട്ടു. ഇപ്പൊ ഇത് 7 വർഷം ആയുള്ളൂ ഈ മരത്തിന്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് 7 വർഷമായ ചെടിയാണ് അല്ലേ. ഓക്കെ, ഈ വർഷം നമുക്ക് എത്ര കായ കിട്ടി? നമ്മള് തൈകളുടെ വിലയ്ക്കാണ് കൊടുക്കുന്നത്? ഒരു തൈക്ക് 1000 രൂപ. ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിന്റെ തൈകള്, അതിന്റെ തന്നെ മോങ്ടോങ്ങിന്റെ തൈകള്. പിന്നെ അല്ല, വേറെ അത് അല്ലാത്ത സീഡ് മുളപ്പിക്കുന്നതാ. ഇതിന്റെ സീഡ് തീരെ ചെറുതാണ്, വലുതും
ചെറുതാ ഞാൻ കാണിക്കാൻ ഫ്രഷ് കൂടുതലുണ്ട്. അത് ഞാൻ നമ്മള് പൊട്ടിക്കുമ്പോ കാണാം. നമുക്ക് ചെടി കണ്ടതിന് ശേഷം നോക്കാം. ഈ ചെടി ഇവിടെ ഇവരുടെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ ചെടിയുടെ മാത്രം ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് മനസ്സിലാക്കിയത്, നമ്മൾ മറ്റനേകം ദുരിയൻ മരങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെ ഒരു പ്രത്യേകത സുഹൃത്തുക്കളെ വളരെ ചുവട്ടിലാണ് ഇത് കാഴ്ച നിൽക്കുന്നത്. ചേച്ചി മറ്റേ ദുരിയൻ കണ്ടതിൽ അപേക്ഷിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? കാരണം ഇതൊരു നിലത്തുനിന്ന് ഒരു 3 അടിയിൽ ഉയരത്തിലാണ് ഇത് കാഴ്ച നിൽക്കുന്നത്. ബാക്കി നമ്മൾ കണ്ടതെല്ലാം വലിയ വൃക്ഷങ്ങളിൽ ഉള്ള മുകളിൽ കയറി ഒക്കെ പറിച്ചാണ് നമ്മൾ കഴിച്ചത്. ഇതിലെനിക്ക് കണ്ട ഒരു പ്രത്യേകത എന്ന് തോന്നിയത്, ഇത് നിലത്ത് നിന്ന് ഇത് വലിയ മരമാണ്, അതായത് ഇതൊരു 1 അടി ഹൈറ്റ് ഉണ്ടാവും. അവിടെ ആ ഏകരങ്ങളിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ, അത് ഈ കായകളെല്ലാം നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന ഉയരത്തിലുള്ള കായകളാണ്. അതിൻ്റെ അർത്ഥം ഈ ചെടി വളരെ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് കൈ എത്തുന്ന ദൂരത്തുള്ള ശിഖരങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് പഴുത്ത് പാകമാകുമ്പോൾ ഇത് തന്നെ വീഴുവാണ്. അത് ഈ കൃത്യ ഈ പോയിന്റ് വെച്ച് തന്നെ മുറിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വീണോളൂ. അത് വെച്ച് മുറിഞ്ഞിങ്ങോട്ട് പോരും. പിന്നെ ഒരു ഇതിന്റെ പ്രത്യേകത വെച്ചാല് സാധാരണ ദുരിയാൻ വീഴുമ്പോ അതിന്റെ അടി കപ്പക്കാ പൊട്ടുന്ന പോലെ 5 ആയിട്ട് പൊട്ടി വീഴുവാ. ഇത് വീഴുമ്പോൾ അങ്ങനെ പൊട്ടി വീഴുന്നില്ല. ഒരു 2 ദിവസം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഓക്കേ, സാധാരണ ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ ഒരു വരവ് പോലെ ഇവിടെയാണ് അതിന്റെ അടിയാണ് പൊട്ടുന്നത്. അത് ഈ കപ്പക്കാ പൊട്ടുന്ന പോലെ അങ്ങനെ പൊട്ടി വീഴുവാ. പക്ഷെ ഇതങ്ങനെ പൊട്ടുന്നില്ല. ഇതിന് വീണു കഴിഞ്ഞ അല്ല ഷെല്ലാ, പൊട്ടിക്കഴിയുമ്പോ ഷെല്ലാ. നമുക്ക് പൊട്ടിക്കുന്ന കാണിക്കാം, ഞാൻ പൊട്ടിക്കുമ്പോ കാണിക്കാം. അപ്പൊ ഇതിനൊരു ഇവിടെ ഒരു നല്ല മഞ്ഞ വര, അത് ഞാൻ പ്രത്യേകം കാണിച്ചു തരാം പൊട്ടിക്കുക. അങ്ങനെ ആയി കഴിയുമ്പോൾ പൊട്ടിച്ചാൽ മതി. പറിക്കാൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് നിലത്തിൻ്റെ ഇത്രയും ഷോട്ടിൽ നിന്ന് ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ വലിപ്പമാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിപ്പമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു കായ് തൂക്കി നോക്കാം, അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഇതൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇതിന് ദുരിയാൻ എന്ന് പറഞ്ഞാൽ കുറച്ചക്കയോളം വലിപ്പമുള്ള ദുരിയാൻ, അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം അല്ലേ ചേച്ചി? സാധാരണ ഇതാണ് അതിൻ്റെ ഹ്യൂജ് സൈസ്. അതായത് ഈ സൈസ് ഇത് ആവറേജ് കിട്ടുന്നതാണ്, ഈ മരത്തിലെ ആവറേജ് കായാണ്. ഇതെല്ലാം ബാക്കി എല്ലാ കായകളും അവിടെ പറിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടോ? ഈ ഒരു വലിപ്പമുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ വന്ന് 1 കിലോ ചോദിച്ചാൽ 2 കിലോ ചോദിച്ചാൽ ഒന്നും കൊടുക്കാനില്ല. കാരണം ഒരു ദുരിയാൻ ഏറ്റവും കുറഞ്ഞത് 3.5 കിലോ 4 കിലോ ഉണ്ട്. അപ്പൊ നമുക്ക് തൂക്കി നോക്കാം അല്ലേ ചേച്ചി? ഓർമ്മ എടുത്തു. ഓക്കെ, 1 മിനിറ്റ് ത്രാസ് നോക്കിക്കോട്ടെ. ഈ 0 ആണോ? ത്രാസ് 0 നമ്മുടെ ദുരിയാൻ വെച്ചിരിക്കുന്നു. ദുരിയാൻ വെച്ചതിന് ശേഷം എങ്ങും മുട്ടിയിട്ടില്ല ഇതിൻ്റെ സംഭവം. ഈ കാണുന്ന ചക്ക ഇതാ ദുരിയാൻ ആവറേജ് 4 കിലോ. അതായത് ഇത് 4 കിലോ. ഇതിന് മറ്റൊരു പ്രത്യേകത നമ്മളൊരു ദുരിയാനിലും കാണാത്ത ഒരു മഞ്ഞ കളർ ഇതിൽ കാണുന്നുണ്ടല്ലേ. മഞ്ഞ വരുമ്പോഴാണ് അത് പൊട്ടിക്കേണ്ടത്. ഓക്കെ, ഇത് മഞ്ഞ വരുമ്പോഴാണ് പാകമായതല്ലേ പൊട്ടിക്കേണ്ടത്. വീണ് കഴിയുമ്പോൾ അത് പാകമാകുമല്ല. അച്ഛ വീണ്, ഓ അത് ഭയങ്കര ഒരു പോയിന്റ്. ഞാൻ ഓർത്തിരുന്നത് വീണ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാമെന്നല്ല. ഇത് പാകമാകത്തില്ല, വീണ് കഴിയുമ്പോഴേ പൊട്ടിക്കാറാവുമല്ല. ഓക്കെ, അപ്പൊ വീണ് കഴിഞ്ഞിട്ട് ഇതേപോലെ മഞ്ഞ കളർ 2-3 ദിവസം ആകുമ്പോഴത്തേനും ഈ കളർ 3 ദിവസം കൊണ്ടാണ് ഇതേപോലെ ഇത് മഞ്ഞ കളർ ആകുന്നത്. അതിന് ശേഷമാണ് നമുക്കിത് പൊട്ടിക്കേണ്ടത്. നമുക്കിത് പൊട്ടിച്ചും കൂടി നോക്കാം ഇതിന്റെ എന്താണ് കായുടെ വലിപ്പം ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത് നല്ല പ്യുർ യെല്ലോ കളർ ആയിട്ടുണ്ട്, യെല്ലോയിഷ് ആയിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്നതിന്റെ സീഡ്സ് ആയിരിക്കും അല്ലേ? അതെ അതെ, സാധാരണ സീഡ്സ്, ഇതുപോലെ കട്ടി കുറഞ്ഞ ചെറിയ സീഡുകളാണ്. ഇത് ഇതിൽ വരുന്നതിൽ ഏറ്റവും മുഴുത്തതായിട്ടുള്ള സീഡ്സുകളാണ് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സാധാ കാണുന്ന ഇത്രയൊക്കെ ഉള്ളൂ, വേണ്ട ഇത്രയും കട്ടി. ഇത് അതിലേക്ക് ഒരിക്കലും തന്നെ കിട്ടാത്തില്ലാത്തായിക്കോട്ട്. അത് കുളിപ്പിച്ചാണ് തൈ ഉണ്ടാക്കുന്നത്. ഗുണങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും പഴങ്ങളുടെ രാജാവായ ദുരിയാന്റെ ക്രോത്തോങ്, അത് ഏത് വെറൈറ്റി നേരത്തെ പറഞ്ഞിരുന്നേ? മോങ്തോങ് വെറൈറ്റി ടേസ്റ്റ് ചെയ്ത് കൂടി. സാധാരണ ദുരിയാൻ പൊട്ടിക്കുന്ന ഒരു ടാസ്ക് അല്ല, വെറുതെ പതുക്കെ പതുക്കുന്നുണ്ട്. ഒന്ന് കൊട്ടി കൊടുക്കുക, അപ്പൊ അവിടെ നിന്ന് പൊട്ടിക്കരിങ്ങി വരുന്നത്. ശരിക്കും ഞാൻ പൊട്ടിക്കാൻ പോവാണ്. വളരെ സിമ്പിൾ, സത്യം പറഞ്ഞാൽ കൊച്ചു പിള്ളേര് നമ്മൾ ഈ ഉടപ്പിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നത് പോലെ ആ ഒരു വലുപ്പുമ്പ് തോന്നുന്നുണ്ടല്ലോ ചേച്ചി. വളരെ ക്യൂട്ടായിട്ട് വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഇതാണ് മോങ്തോങ് എന്ന് പറയുന്ന ദുരിയാന്റെ
സൈസ് വലിപ്പം. ഇതിന്റെ അകത്ത് നമുക്ക് ഇത് മൂന്ന് കായ്കളല്ലേ ചേച്ചി? മൂന്ന് സീഡുകളുണ്ട്. ഓരോന്നും കായ് എടുത്ത് കാണിക്കാം. ഒരെണ്ണം കായ് എടുത്തോളൂ. ഇതാണ് ഒരുക്ക. ഇത്രയും ഉണ്ട് ഒരുക്ക. അതായത് ഇത്രയും വലിപ്പമുള്ള ദുരിയൻ ആദ്യമായി കാണുകയാണ്. അതൊരു കുള്ളം കൈ നിറയെ വലിപ്പമുള്ള കായാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഇനി നമുക്കൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നോർമലി ആദ്യം സത്യം പറയട്ടെ, എനിക്ക് ദുരിയൻ പഴം ഇഷ്ടമല്ല. അത് ടേസ്റ്റ് ചെയ്ത് കഴിക്കണം, നല്ല ടേസ്റ്റ്. ബാക്കി കഴിച്ച ആൾക്കാരെല്ലാം എന്നോട് നേരെ എതിരാളികളാണ്, നല്ല രസമുണ്ടല്ലോ. പക്ഷെ എനിക്കത് എന്തോ ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇത് ശരിക്കും നമുക്ക് കഴിക്കാനുണ്ട്. മറ്റേത് ഞങ്ങൾ നേരത്തെ കഴിച്ചെന്ന് പറഞ്ഞ ഒരു കുരുവിന് നമ്മള് തപ്പി പറിച്ചെടുക്കണം. ഇതങ്ങനെയല്ല, ഇത് കണ്ടോ ഭയങ്കര തിക്നെസ്, നമുക്ക് അടിച്ച് പുറത്തി കഴിക്കാനുള്ള സംഭവമുണ്ട്. വായിട്ട് അൽപ്പിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നിറയെ എടുക്കാനുള്ള വലുപ്പവും സൈസും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നത്. ടേസ്റ്റ് നല്ല ടേസ്റ്റ്. എനിക്കിഷ്ടപ്പെടാത്ത ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അധികം തള്ളി കയറുന്നില്ല. ബട്ട് കഴിച്ച ദുരിയാനെ അപേക്ഷിച്ച് അത് തന്നെ വായിട്ട് അലിഞ്ഞ് എല്ലാം മണം കൂടുതലോ മണം കുറവാ. സത്യം അതങ്ങനെ പൊട്ടിക്കും ഓട്ടോമാറ്റിക്കലി പറയേണ്ടതാണ് നല്ല മണമുണ്ട്. ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്കപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ച്വൽ സൈസ്. ഈ ഒരു സൈസാണ് ഞെട്ടിക്കുന്ന സൈസ്. കാരണം ഇത് കൂടെ ഒരു നമുക്ക് ടിഫിൻ ആയാലും കൊണ്ടുപോകാം. രണ്ടെണ്ണത്തിൽ കൂടെ ഒരാൾ കഴിക്കില്ല, അത്രയും വലുപ്പവും ഉണ്ട്. ശരിക്കും ഇതിന്റെ ഫ്ലഷ് മാത്രമാണ് ആക്ച്വലി തൂക്കി നോക്കേണ്ടിയിരുന്നത്. ശരിയല്ലേ? ഏറ്റവും കൂടിയ ഫ്രഷ് ഉള്ള തൊണ്ടന് തീർത്ത് കട്ടി കുറവാണ്. ശ്രദ്ധിക്കത്, അതായത് ഒരു അത്രയും വലിയ ദുരിയാന് ഇത് ഒരു അര ഇഞ്ചില്ല കട്ടി. അതായത് തൊണ്ടിന്റെ കട്ടി അര ഇഞ്ചിലും താഴെയാണ്. ഈ ഒരു വലിയ ഭാഗത്താണ് ഇത് അടങ്ങി ഇരുന്നിരുന്നത്. അപ്പൊ ഇത് ആ ഒരു കാര്യം വളരെ ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഇതെന്തായാലും വാങ്ങുന്ന ആൾക്കും നഷ്ടം വരത്തില്ല. സാധാരണ തൊണ്ടും ഇതുമായിട്ട് വേസ്റ്റേജ് വരുന്നില്ല. അല്ലേ ചേട്ടാ, കണ്ടിട്ടുണ്ട്? ഇതിന്റെ തൊണ്ട് തീരെ കനവില്ല. എന്നാൽ ഉള്ള ദുരിയാന്റെ ഫ്ലഷിന്റെ തിക്നെസ്സും അത് വളരെ കൂടുതലുണ്ട്. നാല് കുരു. എങ്ങനെയായാലും വാങ്ങുന്ന ആൾക്ക് നഷ്ടം വരാത്ത ഒരു ദുരിയാനാണ് എന്ന് കണ്ടതിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിന്റെ പേരാണ് റോത്താങ് വരെ കണലിന്റെ പേരാണ് മോങ്തോങ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത്രയും തിക്കോടിയുള്ള കുരു ഫ്രഷ് ആണ്. ചേച്ചി, നമുക്കിവിടെ മറ്റ് ഒരുപാട് വെറൈറ്റി ദുരിയാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതിന്റെ ആണോ അതോ മറ്റു വെറൈറ്റീസ് ആണോ? പല പല വെറൈറ്റീസ്, പല പറമ്പിൽ നിന്നും വരുന്ന തൈകളാ. ഒരു നമ്മുടെ തന്നെയല്ല, അതിന്റെ അകത്ത് നമ്മുടെ തൈകളും ഉണ്ട്. പല തൈകളാ, ഓരോ ടേസ്റ്റും മാമ്പഴം പോലെ അറിയാൻ വേണ്ടി ഓരോ എനും. ഓക്കെ, നമ്മൾ പല വെറൈറ്റീസ് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ദുരിയാൻ്റെ ഒരു പ്രത്യേകത, 8 കിലോ ഉള്ള കാരണം നമുക്ക് 500 രൂപ വെച്ച് കൂട്ടിയാൽ പോലും എങ്ങനെയെങ്കിലും 4000 രൂപ തൂക്കം അതിൽ വരുന്നുണ്ടെന്നുള്ളൊരു നഗ്നമായ സത്യമാണ്. ആരും വള്ളിയിടാനോ കമൻ്റ് അടിക്കാനോ നിൽക്കേണ്ട, 8 കിലോ 500 രൂപ വെച്ച് കൂട്ടിയാൽ 4000 രൂപ ഒരു കായലിൽ നിന്ന് കിട്ടും. മിനിമം 4 കിലോ എങ്കിലും മിനിമം 4 കിലോ ഒത്തിരി കായ ഉണ്ടാവും, 3 കിലോ വരും. പിന്നെ മരത്തിൽ ഒത്തിരി കായ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് കാര്യം കൂടുതൽ കിട്ടും. ആവറേജ് കിട്ടിയത് 4 കിലോ 3.5 കിലോ കിട്ടുന്നുണ്ട്. ആ മുണ്ട് അന്നേരം ഒത്തിരി പൊഴിഞ്ഞു പോയി. അത് ആ മരത്തിന് പറ്റിയാൽ അത് തട്ടിക്കളയുന്നു പോലെ പൊഴിഞ്ഞു പോയി കിടപ്പുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ടോ ഉണങ്ങിയത് എന്റെ ചോട്ടില്? അത് എല്ലാ ദുരിയാനിലും പൊഴിയുന്നുണ്ട്. നമ്മൾ മറ്റു പോയ സ്ഥലങ്ങളിലും ദുരിയാനിലും മൂക്കുന്നതിന് മുമ്പ് കുറച്ച് പൊഴിയാറുണ്ട്. പറ്റിയല്ലാത്തവര് തട്ടിക്കളയുന്നതാവാം. അപ്പൊ എന്തായാലും 4 കിലോ കൂട്ടിയാൽ പോലും നമുക്ക് ഒരു കാര്യം 2000 രൂപ വരുമാനം ഏറ്റവും കുറഞ്ഞത് ലഭിക്കും. അപ്പോൾ അതാണ് ഈ മോങ്തോങ്, അല്ല സോറി, മോങ്തോങ് ഒരു തവണ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, മോങ്തോങ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിന് എന്തെങ്കിലും കേടുകൾ വന്നിട്ടുണ്ടോ ചേച്ചി ഇതിന്റെ ഇടയ്ക്ക്? ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുക്കാറില്ല? ഞങ്ങൾ ഈ എല്ലുപൊടിയും ചാണകപ്പും കോഴിവെള്ളവും അങ്ങനെയുള്ള വളങ്ങളെ ഇടാറുള്ളൂ. അതെ, ഇടാറുള്ളൂ. അത് കൂടാതെ മറ്റെന്തെങ്കിലും നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ, നമ്മൾ എത്ര വർഷത്തിൽ വളവിടുന്നുണ്ട്? രണ്ട് പ്രാവശ്യം ഇടാറുണ്ട് അല്ലേ.
വേനക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. പൂവായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കും. പൂവായി കഴിഞ്ഞാൽ നനച്ചു കൊടുക്കും. നനച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അറിയത്തില്ല. നമുക്ക് നനയ്ക്കാത്ത സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വെറൈറ്റിയുടെ കാര്യം നമുക്ക് സ്പെഷ്യലായിട്ട് അറിയില്ല. എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് ഇത് എന്ന് പറയുന്ന പോലെ. എന്തായാലും നമ്മൊരു മികച്ച വെറൈറ്റീസാണ് ഇത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് മോങ്തോങ് എന്ന് പറയുന്ന ദുരിയാൻ്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ അതിൻ്റെ